സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജി കെ ചെസ്റ്റേർട്ടിന്റെ രസകരമായ ഒരു ഉദ്ധരണിയുണ്ട്. മാലാകമാർക്ക് പറക്കാൻ സാധിക്കുന്നത് അവർ തങ്ങളെ തന്നെ വളരെ ലളിതമായി കൊണ്ടു നടക്കുന്നതുകൊണ്ടാണത്രേ. പിശാചുക്കൾ വീണുപോയതാകട്ടെ, എടുത്താൽ പൊങ്ങാത്ത ഭാരം ചുമന്നതുകൊണ്ടും വിശ്വാസമുള്ളവർക്ക് എല്ലാം രസകരമായിരിക്കും. Angels can fly because they take themselves lightly. Never forget that the devil fell by force of gravity. He who has faith has the fun. ഇന്നലെ ജോഷുവ ജനങ്ങളോട് പറയുകയായിരുന്നല്ലോ, എങ്ങനെയാണ് നാം പിന്നിട്ടു പോകുന്ന വഴികളിലും നാം പിന്നിട്ടു പോകുന്ന തിന്മകൾ നമ്മെ വീണ്ടും സന്ദർശിക്കുമെന്ന്, നമ്മളെ വിടാതെ പിന്തുടരുമെന്ന്. ഭൗതിക സാഹചര്യങ്ങളെ പലപ്പോഴും മാറ്റാൻ നമുക്കാകില്ല. എത്ര നദികൾ കടന്നാലും നാം ഒടുവിൽ ചുറ്റപ്പെട്ടു കിടക്കും. അതിനാൽ നാം തന്നെ നമ്മെ തന്നെ നിരന്തരമായി നന്മയിലേക്ക്, ദൈവഹിതത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നതേ നിവൃത്തിയുള്ളൂ. കൂടാരമിളക്കി മുന്നേറുന്ന തീർത്ഥാടകരെ പോലെ. ഈശോ യോർദാൻ കടന്ന കാര്യം കുറിക്കുമ്പോൾ ഉപയോഗിച്ച ആ വിചിത്രമായ വാക്ക് നാം കണ്ടിരുന്നല്ലോ, മെറ്റൈറോ, സ്വയം ഉയർത്തി മാറ്റിയെന്ന അർത്ഥമാണല്ലോ അതിന്. തിന്മയുടെ അതീശത്തിൽ നിന്ന് ദൈവം തൻ്റെ പ്രിയപുത്രൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മെ മാറ്റി നടന്നതുപോലെ. കൊളോസ്യർ 1:13-14. കാരണം നമ്മൾ ഇനി ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരായിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇന്ന് ഈ ശിശുത്വത്തിൻ്റെ ഭാവത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ വിചാരങ്ങൾ. മാലാഖമാർ മാത്രമല്ല, ശിശുക്കളും പറന്നു പൊങ്ങുന്നുണ്ട്. കാരണം അവർക്ക് അളവില്ലാത്ത ഭാരക്കുറവാണ്. ഇന്നലെ നാഥൻ വിവാഹബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആദിമ സ്നേഹ പദ്ധതികളുമായി ചേർത്ത് അതിനെ വായിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നത് അത് വളരെ ഭാരപ്പെട്ടൊരവസ്ഥയാണ് എന്നതാണ്. അതിൻ്റെ നന്മകളെ അവർ കേൾക്കുന്നില്ല. അവർ പറയുന്നു, അങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണല്ലോ നല്ലതെന്ന്. സ്നേഹത്തിൻ്റെ ഭാരങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല. സ്നേഹത്തിൻ്റെ ഭാരം കൂടുമ്പോൾ തന്നെയാണ് നാം കൂടുതൽ പറന്നു പൊങ്ങുന്നത് എന്നതാണ് ദൈവിക ഗുരുത്വാകർഷണത്തിൻ്റെ വിരോധാഭാസം, ദ ഡിവൈൻ ആൻറ്റിഗ്രാവിറ്റി. ഇന്നലെ വിവാഹത്തെക്കുറിച്ചായിരുന്നു അവർക്ക് ആശങ്കയെങ്കിൽ, എന്നിതാ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നാഥൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാനും ആശീർവാദത്തിനുമായി കൊണ്ടുവരുമ്പോൾ ശിഷ്യർ അവരെ തടയുകയാണ്. വിവാഹവും കുഞ്ഞുങ്ങളുമെല്ലാം ഇത്രമേൽ ഭാരമുള്ളതാണോ? അവർ അതിനെ ഇത്രമേൽ ഭയക്കാൻ മാത്രം. സഭയിൽ വിവാഹിതവും അവിവാഹിതവുമായ ജീവിതാനുഭവങ്ങളുണ്ട്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മേന്മയുള്ളതായതുകൊണ്ടല്ല നാം ഓരോന്നും തിരഞ്ഞെടുക്കുന്നത്. നാം മറ്റൊന്ന് തിരഞ്ഞെടുക്കാനുള്ള ഭയം കൊണ്ടല്ല ഒന്ന് തിരഞ്ഞെടുക്കുന്നതും. നാം അപരനിലേക്ക് തുറന്നിരിക്കുന്ന ഒരു നിസ്വാർത്ഥതയുടെ ജീവിതശൈലിയാണ് രണ്ട് തലങ്ങളിലും അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹരാഹിത്യത്തിൻ്റെ ഗുഹാമുഖത്തെ കല്ലുരുട്ടി മാറ്റിക്കൊണ്ടാണ് നാഥനെന്ന് സംസാരിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതങ്ങൾ മൃതഭൂമിയായി മാറും. മത്തായി 19:13. കുറേ മുൻപ് നമ്മൾ ആർജിക്കേണ്ട ദൈവരാജ്യത്തിൻ്റെ ആഴങ്ങളും മാനസാന്തരാനുഭവവും ശിശുക്കളുടെ അനുഭവവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് നാഥൻ അവതരിപ്പിച്ചതുപോലും. മത്തായി 18:2. ഇതെല്ലാം ശിഷ്യർ കേട്ടിട്ടും അവർ തിരിച്ചറിയുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നാഥനെവിടെ ആവർത്തിക്കേണ്ടി വരുന്നത് ദൈവരാജ്യം ശിശുക്കളെ പോലെയുള്ളവരുടേതാണ് എന്ന്. കഴിഞ്ഞ ദിവസം ജനം മരുഭൂമി വിട്ട് യോർദാൻ കടക്കുമ്പോൾ, വാഗ്ദത്തഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ അതിനെ ഒരു ലിമിനൽ എക്സ്പീരിയൻസ്, വാതിൽപ്പടി അനുഭവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മിക്ക സംസ്കാരങ്ങളിലും കാണുന്നത് പോലെ വയസ്സറിയിക്കുന്ന ഒരു ചരിയയാണത്. ശൈശവം വിട്ട് കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും മറ്റും പുതിയ ജീവിത തലങ്ങളും ഉത്തരവാദിത്വങ്ങളും വരിക്കുമ്പോൾ അതിനെ കുറിക്കാനുള്ളൊരു മാർഗമാണിത്, ഇനിസിയേഷൻ റൈറ്റ്സ്. അനിവാര്യമായ ഒരു വളർച്ചയുടെ സൂക്ഷ്മമായ മാനങ്ങളും പടികയറ്റവും അത് അടയാളപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ വാഗ്ദത്തഭൂമി പ്രവേശം ഒരു ശിശുവിന്റെ വളർന്നേറ്റത്തിന്റെ മാനം കൂടി പേറുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. കൗതുകങ്ങൾ കൈമോശം വന്നുകൂടാ. കുഞ്ഞിന്റെ വിടർന്ന കണ്ണുകളിൽ വിടരുന്ന കൗതുകം, എല്ലാം നന്നായി നോക്കിക്കാണാനും ചോദിച്ചറിയാനും. കുഞ്ഞിക്കൈ അമർത്തി ദൈവത്തെ വിടാതെ പിടിക്കാൻ, അതൊരു വിരൽത്തുമ്പ് മാത്രമാണെങ്കിൽ പോലും. കുഞ്ഞുങ്ങൾ വൈകാരികമായും നിയമപരമായും അസ്തിത്വപരമായും നിരവധി പരിമിതികൾ അനുഭവിക്കുന്നവരാണ്. സമൂഹം അവരെ നോക്കിക്കാണുന്നതും വിലയിരുത്തുന്നതും പരിഗണിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതികളുമുണ്ട്. ശിശു എന്നത് എല്ലാ തലങ്ങളിലും ഒരു വളർച്ചയെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ ആധ്യാത്മിക വളർച്ചയെ കുറിക്കാൻ ശിശു ഒരു രൂപകമായി അവതരിപ്പിക്കപ്പെടാറുണ്ട്. ദൈവത്തിൻ്റെ മക്കളെങ്ങനെ സഭയിലെ മക്കളായി തീരുന്നു എന്നൊരു തിരിച്ചറിവാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ഈ പാഠഭാഗത്തിലെ പ്രധാന പ്രമേയവും. ദൈവമക്കൾ എന്ന പ്രയോഗം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സവിശേഷമായ അവകാശം, പെക്യൂലിയർ പൊസഷനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ സെഗൂള, എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് വിലയം പ്രാപിക്കുന്നവരാണ് ഈ ദൈവത്തിൻ്റെ അവകാശം. പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഇതൊരു പിതൃപുത്രഭാവം മാത്രമല്ല, വൈവാഹികതയും സൂചിപ്പിക്കുന്നുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തലങ്ങളെ ഇങ്ങനെ തീവ്രമായി അവതരിപ്പിക്കുന്ന രൂപകങ്ങളാണ് ഇവ രണ്ടും. ക്രിസ്തു ദൈവപുത്രനാകുന്നു എന്നത് വലിയൊരു പ്രകാശമായി സുവിശേഷത്തിൽ വിരിയുന്ന ഒന്നാണ്. പല സന്ദർഭങ്ങളിലായി ദൈവസ്നേഹത്തിൻ്റെ വെളിപാടുകൾ, യെശയ്യ പ്രവചിച്ച ദൈവദാസന്റെ വഴിയിലാണ് ക്രിസ്തുവിൻ്റെ ഈ പുത്രഭാവത്തെ നാം വായിച്ചെടുക്കുന്നതും.
ദൈവത്തെ സേവിക്കുക എന്നാൽ അതിനാൽ നാം അടിമകളായതുകൊണ്ടല്ല മക്കളായതുകൊണ്ടാണെന്ന തിരിച്ചറിവിലേക്ക് ഈ ക്രിസ്തുപാഠം നമ്മെ വഴി നടത്തുന്നുമുണ്ട്. ദൈവത്തെ സേവിക്കുക എന്നാൽ ഒരു കുഞ്ഞ മാതാപിതാക്കളോട് എന്ന പോലെ ദൈവത്തോട് അടുത്തിരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജോഷുവയുടെ ഗ്രന്ഥത്തിൻ്റെ അന്ത്യഭാഗത്ത് ഉടമ്പടി പുതുക്കുന്ന ആ സമയത്ത് ഉടമ്പടി മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സമ്പൂർണമായ വിധേയത്വവും ശുശ്രൂഷ മനോഭാവവും സ്ഫുരിക്കുന്നത് എന്ന് വ്യക്തമാകണം. ഞങ്ങൾ ദൈവത്തെ സേവിക്കും, അവിടുത്തെ സ്വരം ശ്രവിക്കുമെന്ന് ജനം ഉറപ്പിച്ചു പറയുകയാണിവിടെ. സുവിശേഷങ്ങളിൽ നിറയുന്ന ദൈവാവിഷ്കരണ വേളകളിൽ സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാകുന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവൻ, ഇവനിൽ നിന്ന് പഠിക്കുവനെന്നൊക്കെ. ക്രിസ്തുവിൻ്റെ ആത്മബലിയെ സൂചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പ്രയോഗം പോലും യോഹന്നാൻ 1:29 ഈ പുത്രഭാവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്ന് വിഖ്യാത വേദപണ്ഡിതനായ ജോവാക്കിം ജെറമയാസ് നിരീക്ഷിക്കുന്നുണ്ട്. ടാലിയ എന്ന അരമായ പദത്തിൻ്റെ പരിഭാഷയാണ് അത്രേ അത്. അത് കുഞ്ഞിനെയും കുഞ്ഞാടിനെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. പൗലോസ്ലിയ മകൻ, മക്കൾ എന്നൊക്കെയുള്ള പദം ആവർത്തിക്കുന്നത് യഹൂദർ മാത്രമല്ല സർവ്വജനതയെയും ദൈവത്തിൻ്റെ മക്കളായി എന്ന് ഊട്ടിയുറപ്പിക്കാൻ തന്നെയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ യാക്കോബ് മാത്രമല്ല ഏസാവും അബ്രഹാം മാത്രമല്ല നാഹൂറും എല്ലാവർക്കും ദൈവത്തിൻ്റെ കണക്കിൽ സ്ഥാനമുണ്ട്. തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് പോലും തൻ്റെ പുത്രൻ്റെ പുറപ്പാട് അനുഭവത്തോടാണ് ദൈവം ചേർത്ത് വായിക്കുന്നത്. മത്തായി 2:15 ഹോസിയ 11:1 ദൈവസ്നേഹത്തിൻ്റെ പിഞ്ച് വേദം പോലെ. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തൻ്റെ ശിഷ്യരായി വരുന്നവർ ശിശുക്കളെ പോലെ ആകണമെന്ന് നാഥൻ പറയുന്നുണ്ട്. മത്തായി 11:25 ലോകത്തിൻ്റെ അധികാരങ്ങൾക്കും ശക്തിക്കും ബദലായി. തന്നെ അനുഗമിക്കുന്നവരെ, തൻ്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നവരെ ചെറിയവർ, ലിറ്റിൽ വൺസ്, മിക്രോ എന്നാണ് നാഥൻ വിളിക്കുന്നതും. മാത്രമല്ല ഇന്നലെയും കൂടി നാം ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ സഭാ ശുശ്രൂഷകൾ ഈ ചെറിയവരുടെ ഉന്നമനത്തിനും പരിരക്ഷയ്ക്കും ഉതകുന്നതാകണം എന്ന് നാം മറക്കരുത്. ഇന്ന് സങ്കീർത്തനം 16 ഒരു മിക്താം, തങ്കപ്പാട്ട് എന്നാണ് അർത്ഥം. അതുമല്ല ജെറമിയ 2:22 ചേർത്ത് വായിച്ചാൽ സ്വർണത്തിൽ കോറിയിട്ടത് എന്നാണ് അർത്ഥം. നമ്മുടെ കടങ്ങളല്ല, നമ്മുടെ മഹത്വങ്ങൾ ദൈവം സ്വർണത്തിൽ കോറിയിട്ടതുപോലെ. ഇന്നലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നെങ്കിൽ അന്ന് നാഥൻ പറഞ്ഞതോർത്താൽ സങ്കീർത്തനം 16 പറയുന്നുണ്ട്, ഒരുവേളെ വിവാഹമോചനം ചെയ്തിട്ട് മറ്റൊരുവേളെ വിവാഹം ചെയ്യുവാൻ നൽകുന്ന സമ്മാനത്തുക പോലെയാണ് ഓരോരുത്തരും അന്യദേവന്മാരുടെ പിറകെ ഓടുന്നതേ എന്ന്. 16:4 അക്ഷരാർത്ഥത്തിൽ ആ വാക്കുകളുടെ സൂചന അതാണ്. നാട്ടിലുള്ള സകല വിഗ്രഹങ്ങളെയും ആരാധിക്കുകയാണ് ശക്തരും സമ്പന്നരും ദൈവകുമാരന്മാരെന്ന് സ്വയം അഭിനമിക്കുന്നവർ. എന്നാൽ സങ്കീർത്തകൻ പറയുന്നു, പക്ഷേ ഞാനങ്ങനെ ചെയ്യില്ല, കർത്താവാണ് എൻ്റെ ഓഹരി, നറുവീഞ്ഞ് പോലെ എൻ്റെ ബാഗുദേയം അവിടുന്നാണ്. കർത്താവിൻ്റെ ഓഹരി സെഗൂള നമ്മളാണ്. നമ്മുടെ ഓഹരിയായി നാം കർത്താവിനെ വരിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി ചോദ്യം. ജോഷുവ പറയുകയായിരുന്നല്ലോ, എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രമേ സേവിക്കൂ. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ മുഴങ്ങുന്നൊരു സങ്കീർത്തനമാണത്. പക്ഷേ അതൊരു സ്വർണ്ണച്ചവി അണിയുകയാണ്. കാരണം ഈ സങ്കീർത്തനം ആത്യന്തികമായി മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഉയർപ്പിലേക്കുമുള്ള വളർന്നേറ്റമാണ് കുറിക്കുന്നതെന്ന് സഭ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സഭയിലെ ഏറ്റവും പുരാതനമായ വ്യാഖ്യാനങ്ങളിൽ ഈ സങ്കീർത്തനം ഒരു ക്രിസ്തുരഹസ്യത്തിൻ്റെ ആവിഷ്കരണമായി മനസ്സിലാക്കപ്പെടുന്നത്. ഉത്ഥാനത്തിൻ്റെ വെളിപാട് അപ്പോസ്തല പ്രവർത്തനം 2:25 മുതലും 13:35 മുതലും. നേരത്തെ പറഞ്ഞതുപോലെ ശിശു എന്നത് ഒരു പരിമിതിയുടെയും അപ്രസക്തിയുടെയും കുറി മാത്രമല്ല വളർന്നേറ്റം കൂടിയാണ്. ഒരു വാൽക്കഷ്ണം. ഉടമ്പടി ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ സാക്ഷ്യത്തിനായി ജോഷുവ ഒരു കല്ല് നാട്ടുന്നുണ്ട്. ഈ കല്ല് എല്ലാം കേട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്, ശരിയാണ്, ഇനി രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, നമുക്ക് ശിശുക്കളെ പോലെ ദൈവത്തിൻ്റെ മുൻപിൽ അണയാം. അതുമല്ലെങ്കിൽ ഈ കല്ല് പോലെ ഹൃദയം കഠിനമാക്കാം. അപ്പോഴും നാഥൻ പറയുന്നത് ഓർക്കുക. മത്തായി 3:9 ഈ കല്ലുകളിൽ നിന്ന് പോലും അബ്രഹാമിന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ദൈവത്തിനാകും. Thank you.